മനസ്സ് നിറഞ്ഞായിരുന്നു. അവിടെ നിന്നും അവൻ ഇറങ്ങിയത് പോകും മുൻപ് അവൻ അവശനായി കിടക്കുന്ന സേവ്യറിനരികിലേക്ക് വന്നു. സേവ്യറെ, എൻ്റെ പിള്ളേർക്കും എൻ്റെ പെണ്ണിനും ഇവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ തേടി പിടിച്ചു കൊല്ലും. ഞാൻ വെറും വാക്ക് പറയാതെ പോകുന്ന ആളല്ല. ഞാൻ ഇപ്പം പോവാം, വൈകാതെ തിരിച്ചു വരും. ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവശതയിലും സേവ്യർ ഇങ്ങനെ പറഞ്ഞു. ഉണ്ടാവാൻ പാടില്ല. ആൻസിയോടും അന്നമോളോടും പോകുവാണ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഹൃദയം നിറഞ്ഞായിരുന്നു അവൻ അവിടെ നിന്നും ഇറങ്ങിയത്. നേരെ യാത്ര തിരിച്ചത് അരമനയിലേക്ക് തന്നെയായിരുന്നു. പിറ്റേന്ന് തന്നെ അവൻ അരമനയിലെത്തി. അത്രയും ദീർഘമായൊരു യാത്രയുടെ ക്ഷീണം പോലും അവൻ്റെ മുഖത്തുണ്ടായിരുന്നില്ല. കാരണം മനസ്സ് അത്രമേൽ ഊർജ്ജസ്വലമായി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവളെ ഹൃദയം കണ്ടപ്പോൾ തന്നെ പോയ ഊർജം എവിടെ നിന്നോ തിരികെ വരുന്നുണ്ടെന്ന് അവൻ അത്ഭുതപൂർവ്വം ഓർത്തു. പതിവില്ലാതെ കുറേ നാളുകൾക്ക് ശേഷം മകനെ വീട്ടുമുറ്റത്ത് കണ്ടപ്പോൾ ആൻ്റണിയും ക്ലാരയും ഒന്നുപോലെ സന്തോഷിച്ചു. ആൻ്റണി അവനെ കുറ്റബോധത്തോടെയാണ് നോക്കുന്നതെന്ന് തോന്നിയിരുന്നു. രണ്ടുപേരോടും എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്, അത്രമാത്രം പറഞ്ഞ് അവൻ അകത്തേക്ക് കയറി. പ്രതീക്ഷയോടെ രണ്ടുപേരും അകത്തേക്ക് ചെന്നു. എല്ലാ കാര്യങ്ങളും അവൻ വിശദീകരിച്ചു തന്നെയാണ് പറഞ്ഞത്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ക്ലാറയ്ക്ക് സമാധാനമായി. തൻ്റെ മകൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ അവരുടെ മാതൃഹൃദയം വെമ്പുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരും. ഇവിടേക്ക് കൊണ്ടുവരണോ അതോ ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ രണ്ടുപേരുമാണ്. ഒന്നും മിണ്ടാതെ ആൻ്റണി എഴുന്നേറ്റപ്പോൾ താൻ ഇത്രയും നേരം പറഞ്ഞതും വെറുതെയായിപ്പോയെന്ന് നിരാശയോടെ ആൽവിൻ ഓർത്തു. അപ്പച്ചാ, സകല പ്രതീക്ഷയും കെട്ട് അവൻ അയാളെ വിളിച്ചു. ക്ലാറെ, വേഗം റെഡിയാക്. ഇപ്പോൾ തിരിച്ചാ, നാളെ വൈകുന്നേരത്തിന് മുൻപെങ്കിലും വയനാട്ടിലെത്തും. അവളെയും കുഞ്ഞുങ്ങളെയും നാളെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ആ മറുപടിയിൽ ക്ലാരയും ആൽവിൻ്റെയും മനസ്സ് ഒരുപോലെ നിറഞ്ഞിരുന്നു. എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് അവിടേക്കുള്ള യാത്ര തിരിച്ചത്. ആ യാത്രയിൽ ഉറങ്ങാൻ ജാൻസിക്കും ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. ഇനി എന്താണെങ്കിലും ഇനിയുള്ള രാത്രികൾ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കരവലയത്തിൽ തന്നെയായിരിക്കുമെന്നുള്ള ചിന്ത അവളെ ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചു. കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾക്കൊരു സന്തോഷം തോന്നിയിരുന്നു. തനിക്കും തൻ്റെ പൊന്നുമക്കൾക്കും അവകാശപ്പെട്ടവൻ വന്നിരിക്കുന്നു, തങ്ങളുടെ സ്നേഹത്തിൻ്റെ ഉടയോൻ. ഒരുപാട് ദുഃഖങ്ങൾ തന്ന കർത്താവ് ജാൻസിക്ക് നൽകിയ വലിയ സന്തോഷം. പിറ്റേന്ന് വൈകുന്നേരം ഒട്ടും പ്രതീക്ഷിക്കാതെ അരമനയിലെ ഒരു വലിയ വണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ആൻസി ശ്രദ്ധിച്ചത്. വണ്ടിയിൽ നിന്നും ആദ്യം ഇറങ്ങിയത് അരമനയിൽ ആൻ്റണി വർഗീസ് ആയിരുന്നു. അയാളെ കണ്ടതും ഒരു ഭയം ആൻസിയിൽ ഉടലെടുത്തിരുന്നു. പക്ഷേ ചിരിയോടെയായിരുന്നു അയാൾ ഇറങ്ങിയത്. പിറകെ ക്ലാരയും ആൽവിനും ആൻസിയെ നോക്കി. അവളും തിരിച്ചൊരു നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചു. ക്ലാര ചിരിയോടെ അകത്തേക്ക് വന്നു, ആൻസിയുടെ കയ്യിൽ പിടിച്ചു. ജാൻസി എവിടെയാണ് കൊച്ചേ? അവർ ചോദിച്ചു. അകത്തുണ്ട്, ഞാൻ നിങ്ങൾ വന്ന കാര്യം പറയട്ടെ. എല്ലാവരും കയറിയിരിക്കെ ആൻസി പറഞ്ഞതും ക്ലാര ഓടുകയായിരുന്നു അകത്തേക്ക്. ക്ലാര ചെന്നപ്പോൾ ജാൻസി കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന തിരക്കിലാണ്. ക്ലാരയെ കണ്ടതും അവളുടെ മുഖം വിടർന്നിരുന്നു. കുറച്ചു നേരം മൗനമായി രണ്ടുപേരും ഒന്ന് കരഞ്ഞു. ശേഷം അവളുടെ മുടിയിഴകളെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ലല്ലോ കൊച്ചേ, എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് നീ അവിടെ നിന്ന് പോകുന്നത് എന്ന്. എൻ്റെ മോള് ഒരുപാട് വിഷമിച്ചു അല്ലേ? അതും ഞാൻ കാരണം. സ്നേഹപൂർവ്വം അവർ അവളോട് ചോദിച്ചപ്പോൾ അവൾ അറിയാതെ കരഞ്ഞു പോയിരുന്നു. എൻ്റെ അമ്മച്ചി മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റയാളെ മാത്രമേ അമ്മച്ചി എന്ന് വിളിച്ചിട്ടുള്ളൂ. ക്ലാരമ്മച്ചിയെ അമ്മച്ചി തന്നെയാ എനിക്ക്. എന്നോട് ഇടപെട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാ. ഞാൻ ചെയ്ത തെറ്റ് എൻ്റെ അമ്മ ചൂണ്ടിക്കാണിച്ചു, അത്രയും ഞാൻ കരുതിയിട്ടുള്ളൂ. തെറ്റ് ചെയ്തത് ഞാനല്ലേ മോളെ? അമ്മച്ചിയോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ലേ കൊച്ചേ? അത് പറഞ്ഞപ്പോഴേക്കും അവൾ അവരുടെ വായ പൊത്തി കളഞ്ഞിരുന്നു. അങ്ങനെയൊന്നും പറയല്ലേ ക്ലാരമ്മച്ചി, ഞാൻ കരഞ്ഞു പോകും. അവർ കൗതുകത്തോടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആൽവിൻ്റെ അതേ മുഖമാണ് രണ്ടുപേർക്കും. രണ്ടുപേരും ഒരുപോലെയാണ് ഇരിക്കുന്നത്. അവർ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അപ്പോൾ ഉമ്മറത്തിണ്ണയിൽ ആൻസിയിട്ട് കൊടുത്ത കാപ്പിയും കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൽവിനും ആൻ്റണിയും. ആൻ്റണിയുടെ മടിയിലേക്ക് അവർ ഒരു കുഞ്ഞിനെ വെച്ചു കൊടുത്തു. അയാൾ കൗതുകപൂർവം ആ പൈതലിനെ നോക്കി. ശേഷം ക്ലാര അകത്തേക്ക് പോയി. രണ്ടാമത്തെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് വന്ന് ആൻ്റണിയെ കാണിച്ചു. രണ്ടുപേരും ഒരുപോലെയാണല്ലോടി ഇരിക്കുന്നേ,
കൗതുകപൂർവം ആന്റണി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ക്ലാര ചിരിച്ചു പോയിരുന്നു. ഇരട്ടക്കുട്ടികളല്ലേ ഇച്ചായ, നമുക്ക് പെട്ടെന്നിറങ്ങണ്ടേ? ആന്റണി പറഞ്ഞു. കുറച്ച് സമയം കൂടി അവിടെ നിന്നതിന് ശേഷം ക്ലാര തന്നെ ജാൻസിയുടെ സാധനങ്ങളെല്ലാം എടുക്കാൻ സഹായിച്ചു. എങ്കിലും ഇത്ര പെട്ടെന്ന് ഇവിടെ വിട്ടുപോകണമെന്ന വേദന ജാൻസി വലയം ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഇത്ര പെട്ടെന്ന് തന്നെ പോണോ ക്ലാരമ്മച്ചി? വേണം മോളെ, നിന്നെയും കുഞ്ഞുങ്ങളെയും ഇല്ലാതെ ഞങ്ങൾ എങ്ങനെയാണ് സമാധാനത്തിൽ പോകുന്നത്? നിന്റെ സഹോദരങ്ങളുടെ കാര്യമൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. ഇനി നീ ഒറ്റയ്ക്കല്ല, ഞങ്ങളുമുണ്ട്. കൊച്ചെ, നീ വേഷം മാറ്, ഞാൻ പുറത്തു നിൽക്കാം. അതു പറഞ്ഞ് ക്ലാര പുറത്തിറങ്ങിയപ്പോഴേക്കും ആൻസി അകത്തേക്ക് കയറി വന്നിരുന്നു. ഒന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, ഇപ്പം നിന്റെ കുഞ്ഞുങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. എല്ലാവരും പിണക്കം മറന്ന് വന്ന സ്ഥിതിക്ക് എന്താണെങ്കിലും നീ പോയേ പറ്റൂ. ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇന്നലെ തന്നെ ആൽവിൻ്റെ ഒറ്റ അടി കൊണ്ട് സേവ്യറച്ചായൻ നന്നായ മട്ടാണ്. എങ്കിൽ പിന്നെ നിങ്ങളവിടെ വീട്ടിൽ വന്ന് നിൽക്ക്, വീടടഞ്ഞു കിടക്കുമല്ലേ, അവിടേക്ക് വന്ന് താമസിച്ചാൽ മതി. ഇവിടെ ഇത്ര അകലത്തിൽ നിങ്ങൾ താമസിക്കുമ്പോൾ എനിക്കൊരു സമാധാനം കാണുകയില്ല, ജാൻസി പറഞ്ഞു. അതൊക്കെ പതുക്കെ നമുക്ക് ആലോചിക്കാം, ഇപ്പം നീ നേരം വൈകാതെ പോകാൻ നോക്ക്. അത് പറഞ്ഞപ്പോൾ പിന്നീടൊന്നും മറുപടി പറയാതെ അവൾ ആൻസിയെ കെട്ടിപ്പിടിച്ചു. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് അവൾ ഒന്നുകൂടി ആൻസിയെ നോക്കിയത്. ചേച്ചി, ലിൻസിയോടും പിൻസിമോളോടുമൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞോളാം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട. പിന്നീട് മറുത്തൊന്നും പറയാതെ അവൾ പെട്ടെന്ന് തന്നെ റെഡിയായി, കുഞ്ഞുങ്ങളുമായി ഇറങ്ങി. അപ്പോഴേക്കും സേവ്യറും എത്തിയിരുന്നു. സേവ്യർ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ അല്ല എന്ന് ആൽവിൻ ഓർത്തു. നല്ല മാറ്റം വന്നതുപോലെയാണ് പ്രകൃതം. അവൻ സേവ്യറിനെ കൂട്ടി അല്പം അപ്പുറത്തേക്ക് മാറി നിന്നു. സേവ്യറെ, ഇപ്പം എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇതുപോലെ മുൻപോട്ട് പോയാൽ നിനക്ക് കൊള്ളാം, ഇല്ലേ നിനക്ക് കൊള്ളും. വെറുതെ എൻ്റെ കൈക്ക് പണിയുണ്ടാക്കരുത്. കെട്ടിയ പെണ്ണിനെയും കൊച്ചിനെയും മര്യാദയ്ക്ക് നോക്കി ജീവിക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഒപ്പം ഞാനുണ്ടാകും. തിരിച്ചായാൽ അപ്പോഴാണ് എൻ്റെ പ്ലാൻ മാറുന്നത്. അവളുടെ ചേച്ചിയുടെ കാര്യം ഓർത്ത് എൻ്റെ പെണ്ണുമ്പിള്ള ഇനി വിഷമിക്കാൻ ഇടവരരുത്. അവൾ വിഷമിച്ച അതെനിക്ക് പ്രശ്നമാണ്. എപ്പോഴൊക്കെ അവൾ വിഷമിക്കുന്നു അപ്പോഴൊക്കെ നിന്റെ പുറം ഞാൻ പള്ളിപ്പറമ്പാക്കും, മനസ്സിലായോ? ചുരുക്കം പറഞ്ഞാൽ എൻ്റെ ഭാര്യ അവളുടെ ചേച്ചിയുടെയും കൊച്ചിൻ്റെയും കാര്യം ഓർത്ത് വിഷമിക്കാനോ ആവലാതിപ്പെടാനോ നീ അവസരം ഉണ്ടാക്കരുതെന്ന്. മനസ്സിലായി സാറേ, വിനയത്തോടെ സേവ്യർ പറഞ്ഞു. എങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ വീടും എല്ലാം അടച്ച് നിങ്ങൾ പെട്ടെന്ന് തന്നെ കാഞ്ഞിരപ്പള്ളി വരണം. അവിടെ താമസിച്ചാൽ മതി, താൻ എൻ്റെ കൺമുന്നി വേണം. അപ്പച്ചനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ കൂപ്പിലോ ഞങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലോ അങ്ങനെ എവിടെയെങ്കിലും തനിക്കൊരു ജോലി ശരിയാക്കി തരും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഒന്ന് രണ്ട് ബസ് റൂട്ടൊക്കെ ഉണ്ടല്ലോ, അവിടെയാണെങ്കിലും ജോലി ശരിയാക്കി തരാം. സേവ്യർ തലയാട്ടി. പോകും മുൻപ് ആൽവിൻ അന്നമോളുടെ കവിളിലൊന്ന് തഴുകി മോളോട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട കേട്ടോ, ഇനി അപ്പച്ചൻ പുതിയൊരാളായിരിക്കും, അല്ലേ സേവ്യറെ? ചോദിച്ചപ്പോൾ സേവ്യർ സന്തോഷത്തോടെ തലയാട്ടി. മങ്ങി നിന്ന ജാൻസിയുടെ മുഖവും പെട്ടെന്ന് പ്രകാശിക്കുന്നത് ആൽവിൻ കണ്ടിരുന്നു. പിന്നിൽ ക്ലാരയ്ക്കൊപ്പമാണ് ജാൻസി ഇരുന്നത്. ഒരു കുഞ്ഞ് ക്ലാരയുടെ കയ്യിലും ഒരാൾ ജാൻസിയുടെ കയ്യിലുമായിരുന്നു ഇരുന്നത്. ആന്റണിക്ക് അവളോട് മിണ്ടാൻ ഒരു വല്ലാത്ത ജാളിയത് തോന്നിയിരുന്നു. അത്രയ്ക്ക് താൻ ആ പെൺകുട്ടിയെ ദ്രോഹിച്ചിട്ടുണ്ട്. മോളെ, ജാൻസി ഒടുവിൽ മൗനത്തിന് വിരാമമിട്ടുകൊണ്ട് ആന്റണി സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആദ്യം ഞെട്ടിയത് ആൽവിൻ തന്നെയായിരുന്നു. നിന്നോടൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറേ ദ്രോഹങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും നീ മനസ്സിൽ വയ്ക്കരുത്. ഒരപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് സ്വാർത്ഥതയോട് ചിന്തിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഒരിക്കലും ഇവൻ്റെ കുഞ്ഞിനെ നീ ചുമക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. എന്നാ പറഞ്ഞാലും അത് ഞങ്ങളുടെ ചോരയല്ലേ? പിന്നെ നിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അരമനയിലെ പ്രതാപിയായ ആന്റണി മുതലാളിക്ക് പെട്ടെന്ന് തോറ്റുതരാൻ പറ്റില്ലെന്ന് മാത്രമേ വിചാരിക്കാവൂ. അല്ലാതെ ഒരിക്കലും എന്നെ മോള് വെറുക്കരുത്. ആന്റണി അത് പറഞ്ഞപ്പോൾ ജാൻസി അത്ഭുതപ്പെട്ടു പോയിരുന്നു. മുതലാളി എന്നോട് അങ്ങനെയൊന്നും പറയരുത്, തെറ്റ് ചെയ്തത് ഞാനാണ്, അർഹിക്കാൻ പാടില്ലാത്തതൊക്കെ ആഗ്രഹിച്ചത് എൻ്റെ തെറ്റ് തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളാരും എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ
വിശ്വസിക്കുന്നുമില്ല. എല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ, ഇനി ആരും അതിനെപ്പറ്റി ഒന്നും സംസാരിക്കണ്ട. ക്ലാര ആ സംസാരത്തിന് തടയിട്ടു. പിന്നെ കെട്ടിയോൻ്റെ അപ്പച്ചൻ നിനക്കും അപ്പച്ചൻ തന്നെയാണ്, ഇനി മുതലാളിയെന്നൊന്നും വിളിക്കാൻ നിൽക്കണ്ട. ആൻ്റണി അവളോട് പറഞ്ഞപ്പോൾ ആൽവിൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി വിരിഞ്ഞിരുന്നു. നേരെ അരമനയിൽ വീട്ടിലേക്കാണ് വന്നത്. കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ജാൻസിയുടെ മനസ്സിൽ ഓർമ്മകൾ ഒരു തിരയിളക്കം തന്നെ സൃഷ്ടിച്ചിരുന്നു. ആദ്യമായി ആൽവിനെ കണ്ടതും അടിച്ചതും അവനൊപ്പമുണ്ടായിരുന്ന സുന്ദര നിമിഷങ്ങളുമെല്ലാം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ആൽവിൻ്റെ മനസ്സിലെ ചിന്തയും മറ്റൊന്നായിരുന്നില്ല. ക്ലാര തന്നെ താഴെയുള്ള മുറി ജാൻസിക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത ശേഷം അടുക്കളയിലേക്ക് പോയി. ആ തക്കം നോക്കി ആൽവിൻ ജാൻസിയുടെ അരികിലേക്ക് വന്നിരുന്നു. തിരിഞ്ഞു നിന്ന് അവളെ പിന്നിൽ കൂടെ അവനോട് ചേർത്ത് നിർത്തി. ഇച്ചായ, ഇന്ദു, നീ വിഷമിക്കേണ്ട. നിൻ്റെ മനസ്സിലെ വിഷമം എന്താണെന്ന് എനിക്കറിയാം. നിൻ്റെ അനിയത്തിമാരുടെ കാര്യം ഞാൻ മറന്നുപോയിട്ടില്ല. ബിൻസിയെ മഠത്തിൽ നിന്നും ഇവിടേക്ക് മാറ്റാനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇവിടെ നിന്ന് പഠിച്ചോട്ടെ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിച്ചോട്ടെ. പിന്നെ ലിൻസിയുടെ കാര്യം നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. നല്ലൊരു കല്യാണാലോചന കണ്ടുപിടിച്ച് അത് നടത്തിക്കൊടുക്കാം. അവളെ നമ്മുടെ ബെന്നിക്ക് ഇഷ്ടമാണ്. അവനത് എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. നല്ല പയ്യന. എങ്കിൽ പിന്നെ നമ്മുടെ കാര്യം കഴിഞ്ഞ് അതിനടുത്ത സമയത്ത് തന്നെ നടത്താം. നീ വിഷമിക്കാതെ, എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പരിഹാരം കണ്ടോളാം. അവൾ നന്നായി ഒന്ന് ചിരിച്ചു. പിള്ളേർ ഉറക്കമാണോടി? നല്ല ഉറക്കമാണ്. ഡാ, നിന്നോട് ആരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ക്ലാരയുടെ ശബ്ദം കേട്ട ആൽവിൻ പെട്ടെന്ന് അവളുടെ അരികിൽ നിന്ന് മാറി. അതെന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? വരണ്ട, ഒരു 3 മാസത്തേക്ക് നീ വരണ്ട. ഒരു പെൺകൊച്ചു പ്രസവിച്ച് കിടക്കുന്ന മുറിയിൽ അങ്ങനെ ആണുങ്ങൾ കയറി വരാൻ പാടില്ല. ഇനി 3 മാസം കഴിയുന്നതുവരെ നിന്നെയും മുറികളുടെ പരിസരത്ത് കണ്ടുപോയിക്കരുത്. ക്ലാരയത് പറഞ്ഞതും അവൻ നിസ്സഹായനായി ജാൻസിയെ നോക്കി. അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. പോയേ പോയേ, നിൻ്റെ മുറിയിൽ പോയേ. ക്ലാരയത് പറഞ്ഞതും അവൻ ചിരിയോടെ അവിടെ നിന്നും പിൻവാങ്ങി. മോളിങ്ങനെ നിൽക്കണ്ട, പോയി കിടന്നു. ഒരുപാട് യാത്ര ചെയ്ത് വന്നതല്ലേ, ഞാൻ കിടക്കുന്നത് എങ്ങനെയാണ് അമ്മച്ചി? ഈ 2 കുഞ്ഞുങ്ങളെയും കൂടി രാത്രിയിൽ ശ്രദ്ധിക്കണ്ടേ? 2 പേരും ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ പാടാണ്. ഞാനും കൂടി ഇവിടെ കിടക്കാം. നാളെ തൊട്ട് നമുക്കൊരാളെ നിർത്താം. നീ പ്രസവരക്ഷയൊന്നും ചെയ്ത് കാണില്ലല്ലോ, അതിനും ഒരാളെ ഏർപ്പാടാക്കാം. അതൊന്നും വേണ്ട ക്ലാരമ്മച്ചി. അമ്മച്ചി ഇനി രാത്രിയിൽ ഉറക്കമിളച്ചിരിക്കണ്ട. എനിക്കിവരെ നോക്കി നല്ലതായി എക്സ്പീരിയൻസ് ആയതാണ്. എന്നാ പറഞ്ഞാലും 2 പിള്ളേരെയും കൂടി ഒന്നിച്ച് കരഞ്ഞാൽ നീ എന്നാ ചെയ്യും കൊച്ചേ? ഞാനിവിടെ കിടന്നോളാം, അത് സാരമില്ല. പിന്നെ നാളെ നമ്മുടെ വറീദിനോട് പറഞ്ഞിട്ട് ആരെങ്കിലും പ്രായമുള്ള ഒരു സ്ത്രീയെ കൂടി നിർത്താം. നിനക്ക് നല്ല ലേഹ്യവും എണ്ണയും ഒക്കെ വെച്ച് തരാം. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പ്രസവരക്ഷയെന്നൊക്കെ പറയുന്നതേ ആ സമയത്ത് തന്നെ കിട്ടേണ്ടതാണ്. ഇല്ലെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ നിൽക്കും. പിന്നെ ഇതെൻ്റെ അവകാശമാണ്. അവർ പറഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ വിഷാദകാലത്തിനും അപ്പുറം ഒരു വസന്തം തന്നെ തേടി വന്നിരിക്കുന്നു എന്ന് അവൾ ഓർത്തു. ഇനി മുതൽ തൻ്റെ ചില്ലകളിൽ ചേക്കേറുന്നത് വസന്തമാണ്. വേദന നിറഞ്ഞ ഇടവപ്പാതി പോയി മറിഞ്ഞിരിക്കുന്നു. പിറ്റേന്ന് തന്നെ ജാൻസിയുടെ കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളുമൊക്കെ നോക്കാനായി ഒരാളെ ആൻ്റണി ഏർപ്പാടാക്കിയിരുന്നു. അന്ന് തന്നെ ജാൻസിയോട് യാത്ര പറഞ്ഞ് ആൽവിൻ പോയിരുന്നു. കുഞ്ഞുങ്ങളെ വിട്ടുപോകാൻ അവൻ്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. അവർക്ക് അവകാശമായ സാമീപ്യം ഇനിയെങ്കിലും നൽകേണ്ടത് തൻ്റെ കടമയാണെന്ന് അവൻ ഓർത്തു. ജാൻസിയെയും വിട്ടുപോകാൻ മനസ്സിന് വിഷമമുണ്ടായിരുന്നു. ഒരിക്കൽ നഷ്ടമായി എന്ന് കരുതിയത് തിരികെ ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ചെറുതല്ലല്ലോ. ഇടയ്ക്കിടെ തിരിച്ച് ആൽവിൻ കുഞ്ഞുങ്ങളെ കാണാനായി വരുമെങ്കിലും ജാൻസിക്ക് വേണ്ടി ഏർപ്പാടാക്കിയിരുന്ന ദേവകി അവനെ കൺവെട്ടത്ത് ജാൻസിയെ കാണിക്കാൻ അനുവദിച്ചിരുന്നില്ല. സേവിയറും ആൻസിയും തിരിച്ചു വന്ന് ഇവിടെ തന്നെ താമസമാക്കിയിരുന്നു. ആൻ്റണിയുടെ ബസ്സിൽ തന്നെ സേവിയർ ഡ്രൈവറായി ജോലിയും ആരംഭിച്ചിരുന്നു. ബിൻസിമോളെ ഹോസ്റ്റലിൽ നിന്ന് മാറ്റി നല്ലൊരു സ്കൂളിലെ ബോർഡിങ്ങിൽ ചേർത്തു. ആൽവിൻ തന്നെയായിരുന്നു എല്ലാം ചെയ്തത്. ആൻ്റണിയും ആൽവിനും കൂടി ചേർന്ന് തന്നെ ബെന്നിയുടെ വീട്ടിൽ പോയി ലിൻസിക്ക് വേണ്ടി വിവാഹം ആലോചിച്ചിരുന്നു. നല്ല രീതിയിൽ തന്നെ അവളുടെ വിവാഹം നടത്തുമെന്ന് ആൻ്റണി വാക്ക് നൽകിയിരുന്നു. ഇടയ്ക്ക് ചേച്ചിയെ കാണാനായി 2 പ്രാവശ്യം ബിൻസിയും ലിൻസിയും അരമനയിൽ വരികയും അവളോടൊപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. പ്രസവരക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ചടങ്ങായി പള്ളിയിൽ വെച്ച് തന്നെ ആൽവിൻ്റെയും ജാൻസിയുടെയും മിന്നുകെട്ടും നടത്തി. ബന്ധുക്കൾക്കിടയിൽ പല മുറുമുറുപ്പുകൾ ഉയർന്നെങ്കിലും ആൻ്റണി അതൊന്നും ബാധിച്ചിരുന്നില്ല.
ഏഴ് നൂലിൽ ചേർത്ത മിന്ന് ജാൻസിയുടെ കഴുത്തിൽ ആൽവിൻ കെട്ടുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ നിറയുകയായിരുന്നു. തൻ്റെ വേദന നിറഞ്ഞ ഇടനാഴിയിൽ വെളിച്ചം വീശിയവൻ, ജീവിതത്തിൽ തിക്ത അനുഭവങ്ങൾക്കിടയിൽ തനിക്ക് പ്രതീക്ഷയായവൻ, ഇനിയും തൻ്റെ ജീവിതത്തിലെ ഇരുട്ടിൽ അവൻ്റെ കൈവിളക്കാണ്. അവസാന ശ്വാസം വരെ തൻ്റെ പ്രാണനിൽ ചേർന്നിരിക്കുന്നു ഒരു വസന്തമാണവൻ, തന്നിൽ പ്രണയത്തിൻ്റെ വസന്തം തീർത്തവൻ, ആ വസന്തകാലത്തിൻ്റെ സുഗന്ധത്തിൽ തൻ്റെ ജീവിതം മാറ്റി എഴുതിയവൻ, തൻ്റെ പ്രണയ വസന്തം. തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ വളരെ ആഘോഷപരമായ രീതിയിൽ മാമോദീസയും നടത്തിയിരുന്നു. അരമനയിലെ അനന്തരാവകാശികളുടെ മാമോദീസ നടത്തുന്നതിൽ ആൻ്റണി ഒരു വിട്ടുവീഴ്ചയും ചെയ്തിരുന്നില്ല. നാടടക്കം വിളിച്ചൊരു ഉത്സവം തന്നെയായിരുന്നു. അതിൽ വന്നവരൊക്കെ ജാൻസിയുടെ ഭാഗ്യത്തിൽ അസൂയ പൂണ്ടു. മാമോദീസയും കല്യാണവും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സ്വസ്ഥമായി ജാൻസി ഒന്ന് കാണാൻ ആൽവിന് കഴിഞ്ഞത്. ജാൻസി മുറിയിലേക്ക് വന്നപ്പോൾ ആൽവിൻ കുട്ടികളെ തൊട്ടിലിട്ട് ഉറക്കുന്ന തിരക്കിലാണ്. അവൻ കൈകൊണ്ട് മിണ്ടരുത് എന്ന് ജാൻസിയോട് ആംഗ്യം കാണിച്ചു. അവൾ തലയാട്ടി കാണിച്ചു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൻ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു. ഇനിയെങ്കിലും ഞാൻ നിന്നെ സമാധാനമായിട്ടൊന്ന് കണ്ടോട്ടെ. അവൻ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ പ്രണയപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കി അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് നാണത്തിൻ്റെ രാശി ഒരു ചെഞ്ചുവപ്പ് ചാർത്തിയിരുന്നു. ഏതായാലും പ്രസവവും ലേഹ്യവും ഒക്കെ ആയിട്ട് നീ നന്നായിട്ടൊന്ന് മിനുങ്ങിയിട്ടുണ്ട്. കുസൃതിയോടെ അവനത് പറയുമ്പോൾ അവളുടെ കൂർപ്പിച്ച മുഖം ചുവന്നു. ദേഷ്യത്തോടെ അവനെ നോക്കി അവൻ പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചിട്ട് അവളെ തൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ച് നെറുകയിലൊരു മുത്തം കൊടുത്തു. ശേഷം അവളുടെ കാതോരം പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭാര്യ ഈ മുറിയിൽ നീ എന്നോടൊപ്പം കഴിയുമെന്ന്? ചിരിയോടെ അവനത് ചോദിച്ചപ്പോൾ അവൾ സമാധാനപൂർവ്വം അവൻ്റെ നെഞ്ചിൽ വിശ്രമം കൊള്ളുകയായിരുന്നു. അവൻ്റെ ചുണ്ടുകൾ പതി ഇണയെ കവർന്നു. പിന്നെ അത് പതുക്കെ കഴുത്തിലേക്ക് മാറി. അവളുടെ കൂവളമിഴികൾ കൂമ്പി അടഞ്ഞു. അടഞ്ഞ മിഴികളിൽ അവൻ്റെ ചുംബന ചൂട് അറിഞ്ഞപ്പോൾ അവൾ അവനിലേക്ക് ഒന്നുകൂടി കുറുകി. അവൻ്റെ കൈകൾ അവളുടെ അരക്കെട്ടിനെ പുണർന്നു. മറയായത് ഓരോന്നും ശരീരത്തിൽ നിന്നും അകന്നു മാറവേ രണ്ട് ശരീരവും ചൂട് പിടിച്ചു തുടങ്ങി. പ്രണയം അതിൻ്റെ സർവ്വ അതിർവരമ്പുകളും ഭേദിച്ചു. ഉയർച്ച താഴ്ചകളുടെ ഏറ്റക്കുറച്ചിലുകൾക്കൊടുവിൽ അവൻ അവളിൽ തളർന്നു വീണു. ഒരു പുതപ്പിന് കീഴിൽ അവന് വേണ്ടി മനസ്സും ശരീരവും പങ്കിട്ട് അവനോട് ചേർന്ന് കിടക്കുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം തന്നെ വലയം ചെയ്യുന്നത് അവൾ അറിഞ്ഞു. അവൻ മെല്ലെ കൈനീട്ടി മ്യൂസിക് പ്ലെയർ ഓണാക്കി. അതിൽ നിന്നും ഒഴുകി വന്ന ഗാനം പ്രണയവസന്തം തളിരണിയുമ്പോൾ എന്ന ഗാനമായിരുന്നു. സിരകളിൽ ഏതോ പുതിയ വികാരം ഉണരുന്നത് രണ്ടുപേരും അറിഞ്ഞു. പാട്ടിൻ്റെ ഈരടി താളങ്ങൾക്കൊപ്പം അവൻ അവളെ തൻ്റെ കരവലയത്തിൽ സുരക്ഷിതമാക്കി കിടന്നു. ഋതുക്കൾ ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ലല്ലോ. കാലചക്രം വീണ്ടും കറങ്ങി. ആൽവിൻ ഇപ്പോൾ കമ്മീഷണറാണ്. ജാൻസിയെ വെറുതെ വീട്ടിലിരുത്താൻ അവൻ അനുവദിച്ചില്ല. ഡിഗ്രിയും പി ജിയും ഒക്കെ പഠിപ്പിച്ചു. അവളിപ്പോൾ നല്ലൊരു ക്രിമിനൽ ലോയറാണ്. കുട്ടികൾക്കിപ്പോൾ 13 വയസ്സായി. അമ്മയെയും അലോനയും, രണ്ടാമതും ജാൻസി ഗർഭിണിയായി. അതിലും ഇരട്ടക്കുട്ടികൾ തന്നെയായിരുന്നു രണ്ടാൺകുട്ടികൾ. അവർക്കിപ്പോൾ 9 വയസ്സ്. ജോഹാനും റേഹാനും. അതോടെ ഈ പരിപാടിക്ക് ഇനിയില്ല എന്ന് പറഞ്ഞ് ആൽവിൻ്റെ മുന്നിൽ കൈ തൊഴുത് നിൽക്കുകയാണ് ജാൻസി. ഒന്നുകൂടെ ശ്രമിച്ച് അര ഡസൻ തികയ്ക്കണമെന്നാണ് ആൽവിൻ്റെ ആഗ്രഹം. പിന്നെ ജാൻസി തല്ലിക്കൊന്നാലോ എന്ന് പേടിച്ച് മാറി നിൽക്കുകയാണ് പാവം. ലിൻസിയും ബെന്നിയും സന്തോഷമായി കഴിയുന്നു രണ്ടു കുട്ടികളുമായി. സേവ്യർ പണ്ടേ നന്നായതുകൊണ്ട് അവരുടെ ജീവിതവും ഹാപ്പി. വിൻസിമോൾ എൻട്രൻസ് എഴുതി മെഡിസിന് കിട്ടി. ഇപ്പോൾ ന്യൂറോളജിസ്റ്റാണ്. അടുക്കളയിൽ നിന്ന് എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആൽവിൻ പിന്നിൽ കൂടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചത്. ഇച്ചായ, എനിക്ക് നേരമില്ല, പിള്ളേരെ സ്കൂളിൽ വിടണം, അപ്പച്ചനും അമ്മച്ചിക്കും കഴിക്കാൻ വല്ലതും ഉണ്ടാക്കണം, നിങ്ങളുടെ ഡ്രസ്സ് അയൺ ചെയ്യണം, പിന്നെ 11 മണിക്ക് കോർട്ടിൽ അപ്പിയർ ചെയ്യണം. ഇതിനിടയിൽ നിന്ന് കുറുകാതെ പോയേ. നീ ഒട്ടും റൊമാൻറ്റിക് അല്ല കേട്ടോ. അതുകൊണ്ടാണല്ലോ 4 പിള്ളേർ ഇവിടെ കൂടെ ഓടി നടക്കുന്നത്. അതെൻ്റെ കഴിവ്. ഒന്നും പോ മനുഷ്യ, അവൾ ചിരിയോടെ പറഞ്ഞു. അവൻ അവളെ ചേർത്ത് നിർത്തി മൂർധാവിൽ ഒന്ന് ചുംബിച്ചു. അപ്പാ, പിന്നിൽ നിന്നും അലോന മോളുടെ വിളി കേട്ടപ്പോൾ അവൻ അവളിൽ നിന്നു മാറി. എന്നെ അടച്ചക്കരെ. അവൻ മോളുടെ അടുത്തേക്ക് ചെന്നു. ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവളുടെ അപ്പയാണ്. ഇന്നലെ ക്ലാസ്സിലുള്ള ഒരുത്തൻ എന്നെ പ്രപ്പോസ് ചെയ്തു. നാണത്തോടെ അവളത് പറഞ്ഞപ്പോൾ ജാൻസി അത്ഭുതത്തോടെ നോക്കി. പക്ഷേ ആൽവിൻ ചിരിച്ചതേയുള്ളൂ. ഞാൻ നോ പറഞ്ഞു. അതെന്തുറ്റി? ആൽവിൻ ചോദിച്ചു. ഓ, അവൻ പോരന്നേ. അതെന്താ? എനിക്ക് അപ്പയെ പോലെ നന്നായി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാളെ മതി. അപ്പ അമ്മയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്ന ഒരാളെ. അത് അപ്പ തന്നെ കണ്ടുപിടിക്കുമെന്ന് ഞാൻ അവനോട് പറഞ്ഞു. ചിരിയോടെ അവൾ പറഞ്ഞപ്പോൾ
അവൻ അവളെ ചേർത്ത് പിടിച്ചു. ജാൻസിയെ നോക്കി ചിരിയോടെ മീശ പിരിച്ചു. അവളിലും ഒരു ചിരി വിടർന്നു. അവസാനിച്ചു. ഇനി അവർ സന്തോഷമായി ജീവിക്കട്ടെ അല്ലേ. നിങ്ങൾ ഒരുപാട് കാത്തിരുന്നതാണ് ഈ കഥയ്ക്ക് വേണ്ടിയെന്ന് എനിക്കറിയാം. ഇഷ്ടമായെങ്കിൽ എനിക്ക് വേണ്ടി രണ്ട് വരി കുറിക്കാൻ മറക്കല്ലേ. അതോടൊപ്പം ഇത്തരത്തിലുള്ള മനോഹരമായ കഥകൾക്ക് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.